नमस्कार भारत स्वागत संस्थान पोलिस सैन 873 पोलिस फ्रंट बंधमीय अन्वेषण एजेंसी ऋपट संस्थान पोलिस मेधावी की कईमा ऋपट निरोधिक संघटन बंधम पोलिस उदस्थन्मा पटिक इवर केंद्र एजेंसी निरीक्षण पटिक पोलिस उदस्थ एसईमाचओ रैंक उदस्थ सापा एजेंसी शेखरी संस्थान पोलिस ब्रांच इंटलिजें लो आर्डर विभाग प्रवर्ती उन्नत उदस्थ ऑफी चुम वह केन्द्र एजेंसी निरीक्षण वलय संस्थान पोलिस नीक पिशोधन अटक चोर्तीम आरोप കഴിഞ്ഞ ഫെബ്രുവരിയിൽ തൊടുപുഴ മേഖലയിലെ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആർഎസ്എസ് നേതാക്കളുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി നൽകിയ സംഭവത്തിൽ സിവിൽ പോലീസ് ഓഫീസറെ പിരിച്ചുവിട്ടിരുന്നു മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ സമാന ആരോപണത്തെ തുടർന്ന് എഎസ്ഐ അടക്കം മൂന്ന് പേരെ സ്ഥലം മാറ്റിയിരുന്നു കേരള പോലീസിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ റെയ്ഡ് സംബന്ധിച്ച് നിരോധിത സംഘടനയുടെ ചില പ്രാദേശിക ശക്തി കേന്ദ്രങ്ങളിൽ നേതൃത്വങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരും നിരീക്ഷണത്തിലാണ് നിരോധിക്കപ്പെട്ട സംഘടനയുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക ഡിജിപിക്ക് കൈമാറി കഴിഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാമ്പത്തിക സഹായം അടക്കമുള്ളതായി കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നു ഇപ്പോൾ ഒളിവിലുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാവ് എ റൗഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ എസ്ഐയെ അടുത്തിടെ സസ്പെൻഡ് ചെയ്തിരുന്നു ഒരു കാര്യം വ്യക്തമാവുകയാണ് നേരത്തെ മുതൽ തന്നെ കേരള പോലീസിൽ പച്ചവെളിച്ചം എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് തീവ്രവാദ സംഘടനയുടേത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ആർഎസ്എസ് അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചതാണ് എന്നാൽ അന്നൊന്നും ഈ തീവ്രവാദികളെ കണ്ടുപിടിക്കാനോ തീവ്രവാദ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ സിപിഎമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പോലും തന്റെ വകുപ്പിൽ പോലും തീവ്രവാദികൾ നുഴഞ്ഞു കയറിയത് അല്ലെങ്കിൽ അവർക്ക് സേവനം ചെയ്തു കൊടുക്കുന്നവരെ കണ്ടില്ലെന്ന് നടിച്ചു എന്നുള്ളത് വ്യക്തമാണ് അടുത്ത കാലത്താണ് കൊല്ലത്തു നിന്നും ഒരു ഡിവൈഎസ്പിയെ സ്ഥലം മാറ്റിയത് അന്ന് സ്ഥലം മാറ്റത്തിന്റെ കാരണങ്ങൾ പോലും വ്യക്തമായിരുന്നില്ല കൃത്യമായ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് മനസ്സിലായ ഡിവൈഎസ്പി ആണ് കോസ്റ്റൽ ഡിവൈഎസ്പി ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയാളെ അവിടെ നിന്നും മാറ്റിയത് ആ മാറ്റിയതോ ഈരാട്ടുപേട്ടയിലെ ശക്തി കേന്ദ്രത്തിലേക്ക് കേരളത്തിലെ പോലീസിൽ അടക്കം തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടും ഒരക്ഷരം തീവ്രവാദികൾക്കെതിരെ ഉരിയാടാതെ ഏത് തരത്തിലുള്ള പ്രകോപന പ്രസംഗങ്ങൾ ഉണ്ടായാലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ബാസിത് എന്ന് പറയുന്ന 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ആ ചെറുപ്പക്കാരൻ കേരളത്തിലെ പല മാധ്യമങ്ങളിലും പങ്കെടുത്ത് സംസാരിച്ച ചില ടോക്ക് ഷോകളിൽ ഏറ്റവും പ്രശസ്തമായ ശ്രീകണ്ഠൻ നായർ ടോക്ക് ഷോയിൽ അടക്കം പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലത്തും നടന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ വളരെ കൃത്യമായി തന്നെ ഘോരം പ്രസംഗിച്ചിട്ടും കേരളത്തിലെ പോലീസ് ഒരു ചെറുവിരൽ അനക്കിയില്ല കേരളത്തിലെ ഭരണാധികാരികൾ ഒരു ചെറുവിരൽ അനക്കി ഒരു കേസ് എടുത്തിട്ടില്ല ഇപ്പോൾ സംഘടനയെ നിരോധിച്ചപ്പോൾ മാത്രമാണ് നമുക്കറിയാം വത്സൻ തില്ലങ്കേരിയെയും അതുപോലെ തന്നെ സന്ദീപ് വാര്യരുടെ ഭാര്യയെയും വത്സൻ തില്ലങ്കേരിയുടെ ഭാര്യയെയും ഒക്കെ വിധവാ പെൻഷൻ വാങ്ങിപ്പിക്കുമെന്ന് പരസ്യമായി പ്രസംഗിച്ചത് കേരളത്തിലെ 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് എന്നിട്ടും തീവ്രവാദത്തിന്റെ വേരുകൾ കണ്ടെത്താനോ കേരളത്തിലെ ചില വിഭാഗങ്ങൾ തീവ്രവാദങ്ങളിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കാനോ കേരള പോലീസിന് സാധിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഇന്റലിജൻസിന് സാധിച്ചില്ലെങ്കിൽ കേരളത്തിലെ ബാക്കിയുള്ള പോലീസുകാർക്ക് സാധിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഭരണാധികാരികൾക്ക് സാധിച്ചില്ലെങ്കിൽ ഇനി സാധിച്ചിട്ടും ഇണ്ടാതിരുന്നെങ്കിൽ ഗുരുതരമായ പിഴവു തന്നെയാണ് അതാണ് ഇപ്പോൾ എൻഐഎ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് 800 പോലീസുകാർ ഇത്തരത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ തീവ്രവാദ സംഘടനയുടെ ആൾക്കാരായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തെ ചൂഴ്ന്നു നിൽക്കുന്ന മത തീവ്രവാദത്തിന്റെ വേരുകൾ എത്രത്തോളം ശക്തമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുക തന്നെ വേണം ഇനി ഇവിടെ മാത്രമല്ല സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞ് എല്ലാ രംഗങ്ങളിലും ഇത്തരത്തിലുള്ള തീവ്രവാദികൾ കടന്നുകൂടിയിട്ടുണ്ട് ഏതായാലും എൻഐഎ വളരെ കൃത്യമായ നിരീക്ഷണം ഓരോ ഘട്ടങ്ങളിലായി എല്ലാ വിഭാഗങ്ങളിലും നടത്തുന്നുവെന്ന് വ്യക്തമാകുന്നു ഏതായാലും കേരളത്തിലെ പോലീസുകാരിൽ ആരൊക്കെയാണ് തീവ്രവാദികളെന്നും എന്താണ് അവരുടെ ആക്ടിവിറ്റീസ് എന്നും എൻഐഎ സാഗൂദം നിരീക്ഷിച്ചു വരികയാണ്